2021 SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഗ്രൂപ്പ് രണ്ടിലെ രണ്ടാമത്തെ പ്രവർത്തനം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങൾ വിശദീകരിക്കുന്ന ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ climate_change.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി Style 21 എന്ന പേരിൽ ഒരു പുതിയ ഹെഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കുക. ഹെഡിംഗ് വിഭാഗത്തിലെ Heading 2 എന്നതിലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. അതിന്റെ പ്രത്യേകതകളോടെ നൽകിയിട്ടുണ്ട് ഫോണ്ട് ഫാമിലി ബിസ്ട്രീം ചാർട്ടർ എന്നാണ്. അതുപോലെ ഫോണ്ട് സൈസ് 105% അല്ലെങ്കിൽ 16 പോയിന്റ് നൽകണം. അതുപോലെ ഫോണ്ട് കളർ പർപ്പിൾ ആണ് നൽകേണ്ടത്. ഷാഡോ എഫക്റ്റ് നൽകണം. ലേഖനത്തിൽ ഉള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും Style 21 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷങ്ങൾ തിരിച്ചറിയുന്നതിനായി അവ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ നിങ്ങളുടെ register_climate എന്ന ഫയൽ നാമം നൽകി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ലിബർ ഓഫീസ് റൈറ്ററിലാണ്. പക്ഷേ ഇവിടെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള climate_change.ott എന്ന ഫയൽ തുറക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് തുറക്കുന്നതിന് വേണ്ടിയിട്ട് ഹോം ഫോൾഡറിലുള്ള എക്സാം ഡോക്യുമെന്റ്സ് തുറക്കുന്നു. അതിനകത്ത് climate_change.ott എന്ന ഈ ഫയൽ കാണാം. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് climate.ott എന്ന ഈ ഫയൽ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇതിന് 2 പേജുകളുള്ള ഒരു ഫയലാണിത്. ഇനി ഈ ഫയലിൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി Style 21 എന്ന ഒരു പുതിയ സ്റ്റൈൽ നമുക്ക് നിർമ്മിക്കണം. ഈ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത് ഹെഡിംഗ് വിഭാഗത്തിലെ Heading 2 അപ്പോൾ നമുക്കിവിടെ പുതിയ സ്റ്റൈലുകൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വലതുഭാഗത്ത് കാണുന്ന ഈ ടൂൾ ബാറിൽ നിന്ന് സ്റ്റൈൽസ് ക്ലിക്ക് ചെയ്യാം. സ്റ്റൈൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റൈൽസിന്റെ ജാലകം ഇവിടെ വരും. ഇതിൽ ഹെഡിംഗ്, ഈ ഹെഡിംഗ് എഴുതിയതിന് മുമ്പിലുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡിംഗ് വിഭാഗത്തിലുള്ള സ്റ്റൈലുകൾ ഇവിടെ വരുന്നത് കാണാം. ഇതിൽ Heading 2 എന്ന വിഭാഗത്തിലാണ് നമുക്ക് പുതിയ ഒരു സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. അപ്പോൾ Heading 2 സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ഒരു സ്റ്റൈൽ നൽകുന്നതിനുള്ള ജാലകം, അതിന്റെ ഫോർമാറ്റിംഗ് നൽകാനുള്ള ജാലകം ഇവിടെ വരുന്നു. ഇതിൽ ഫോണ്ട് ഫാമിലി ബിറ്റ്സ്ട്രീം ചാർട്ടറാണ് നൽകേണ്ടത്. അപ്പോൾ ഇവിടെ ഫോണ്ട് എന്നതിൽ നിന്ന് ഈ ഫാമിലി നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ബിറ്റ്സ്ട്രീം ചാർട്ടർ സെലക്ട് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് 105% നൽകേണ്ടത്. നമുക്കിവിടെ 115 നമുക്കിവിടെ 105 എന്ന് നൽകാം. അതുപോലെ ഫോണ്ട് കളർ പർപ്പിൾ കളറാണ് നൽകേണ്ടത്. ഫോണ്ട് കളർ ഉള്ളത് ഫോണ്ട് എഫക്ട്സ് എന്ന ടാബിലാണ്. ഫോണ്ട് എഫക്ട്സ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുന്നു. ഫോണ്ട് കളർ എന്നതിൽ നേരെയുള്ള ഈ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഒരു പർപ്പിൾ കളർ സെലക്ട് ചെയ്യാം. ഈ കളറിന് നേരെ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് അവിടെ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് പർപ്പിൾ കളർ എഴുതി കാണിക്കുന്ന സമയത്ത് അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ പർപ്പിൾ കളർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ താഴത്ത് കാണാം. ഇനി ഷാഡോ നൽകണം. ഷാഡോ എഫക്റ്റ് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം. ഷാഡോ, ഈ ഷാഡോ എന്ന് എഴുതിയതിന് മുമ്പിലുള്ള ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാഡോ എഫക്റ്റും നമുക്കിവിടെ കാണാം. ഇനി ഈ സ്റ്റൈലിൻ്റെ ചുവടെ Style 21 എന്ന പേരിലാണ് പുതിയ സ്റ്റൈൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റൈലിന് നമുക്കൊരു പേര് നൽകണം. അതിനുവേണ്ടി ഈ ഓർഗനൈസർ ടാബിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റൈലിൻ്റെ നെയിം എന്ന ഭാഗത്ത് നമുക്ക് അൺടൈറ്റിൽഡ് എന്നത് മാറ്റിയിട്ട് ഇവിടെ Style 21 എന്ന് നൽകാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടു കൂടി നമുക്ക് ഈ സ്റ്റൈൽ ഇവിടെ Heading 2 എന്ന് എഴുതിയതിന് മുമ്പിൽ ഇപ്പോൾ ഒരു ത്രികോണം വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. Heading 2 എന്ന് എഴുതിയതിന് മുമ്പിലുള്ള ഈ ചെറിയ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ Heading 2 വിഭാഗത്തിലുള്ള ഈ പുതിയ സ്റ്റൈൽ Style 21 ഇവിടെ വന്നത് നമുക്ക് കാണാം. ഇനി ലേഖനത്തിലെ ഉള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും ഈ Style 21 എന്ന സ്റ്റൈൽ നൽകണം. ഉപശീർഷങ്ങൾ തിരിച്ചറിയുന്നതിനായിട്ട് അവ പച്ച നിറത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പേജിൽ പച്ച നിറത്തിൽ നൽകിയിട്ടുള്ള ഇവയാണ് ഉപശീർഷകങ്ങൾ. അപ്പോൾ ഈ ഉപശീർഷകം ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഈ Style 21 എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റൈൽ, ഈ ഇപ്പോൾ ഇവിടെ ഫിസിക്കൽ ഇമ്പാക്ട്സ് എന്ന് എഴുതിയ ആ സ്റ്റൈൽ ലഭിച്ചു. ഇനി വീണ്ടും ഇവിടെ ഈ ഒരു ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. പച്ച നിറത്തിലുള്ള എല്ലാ ഹെഡിങ്ങുകളും സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ ഈ Style 21 ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റീജിയണൽ എഫക്ട്സ് എന്ന് എഴുതിയത് സെലക്ട് ചെയ്തു. നമുക്ക് ഈ കോംബോ ബോക്സിൽ നിന്നും, ഈ സ്റ്റൈലിൻ്റെ കോംബോ ബോക്സിൽ നിന്നും നമുക്ക് ഈ Style 21 ലഭിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഇനി ഇവിടെ
ഈ സ്റ്റൈൽ ഞാൻ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, സ്റ്റൈൽ 21 നൽകുന്നു. ഇത്തരത്തിൽ എല്ലാ ഉപ ഹെഡിങ്ങുകൾക്കും സ്റ്റൈൽ നൽകി കഴിഞ്ഞു. ഇനി ഈ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്ലൈമറ്റ് എന്ന ഫയൽ നാമം നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിന് രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്ലൈമറ്റ് എന്ന് പേര് നൽകുന്നു. ഹോമിലുള്ള എക്സാം 10 എന്ന ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യേണ്ടത്. ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡർ തുറക്കുന്നു. അതിനകത്ത് താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പേജിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്ലൈമറ്റ് .odt എന്ന് വന്നത് കാണാം. അതിന് പുറമെ ഈ ഫയൽ ഹോമിലുള്ള എക്സാം 10 എന്ന ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്ലൈമറ്റ് .odt എന്ന പേരിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.